നമസ്കാരം. മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം തികയാറായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഘാതകരെ ഇതുവരെ കണ്ടെത്താൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അന്വേഷണം എവിടെയെത്തിയെന്ന് കൃത്യമായ മറുപടിയില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രതയോ ഒരു അന്വേഷണ ത്വരയോ കാണിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എസ് വി പ്രദീപിൻ്റെ ഘാതകർ ആരാണ്? എസ് വി പ്രദീപിനെ എന്തിനു കൊന്നു? നിരവധി ചോദ്യങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. ഈ ഒരു വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാര്യമായ ക്യാമ്പയിനിങ് ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്നൊക്കെ പറഞ്ഞ് കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. തീർച്ചയായും ധാരാളം പേർ, ഇന്ത്യയിലും വിദേശത്തുമുള്ള ധാരാളം പേർ അതിനൊക്കെ പിന്തുണ നൽകുന്നുണ്ട്. എസ് വി പ്രദീപിൻ്റെ മരണകാരണം കണ്ടെത്തുക, അതിൽ ആരെങ്കിലും പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരിക, മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് രൂപീകൃതമായിരിക്കുന്നു. ശ്രീ എസ് വി പ്രദീപിൻ്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും മുതിർന്ന മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുള്ള ഒരു ആക്ഷൻ കൗൺസിലാണ് രൂപീകൃതമായിരിക്കുന്നത്. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടു. ബി ജെ പി വക്താവും ബി ജെ പി സംസ്ഥാന സമിതി അംഗവും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ സന്ദീപ് വജസ്പതി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ റോയ് മാത്യു, പൊതുകാര്യ പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനും ആയ ശ്രീ കെ എം ഷാജഹാൻ, തത്വമയി ടി വി എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായ ശ്രീ രാജേഷ് പിള്ള എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എസ് വി പ്രദീപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതിൽ ദുരൂഹത കാണുന്ന കാരണങ്ങളുമൊക്കെ ശ്രീ സന്ദീപ് വജസ്പതി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഈ കേസ് സാധാരണ ഒരു അപകടം എന്ന നിലയിൽ എഴുതിത്തള്ളാൻ അല്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കാൻ കേരള പോലീസ് തയ്യാറെടുക്കുന്നു എന്ന ആശങ്ക ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് എസ് വി പ്രദീപിൻ്റെ മരണം സമഗ്രമായി അന്വേഷിക്കുക, അല്ല എങ്കിൽ കേരള പോലീസിൽ നിന്നും ഈ കേസ് കൈമാറി കേന്ദ്ര ഏജൻസികളടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസില് രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രദീപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ, കാരണം ആ മരണം ഒരു സ്വാഭാവികമായ വാഹനാപകടത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രദീപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ചില സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ബാധ്യത കേരള പോലീസിനാണ്, അത് ദൂരീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരും തലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് ഭയം കൂടാതെ തങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കണം, അതിന് മാധ്യമപ്രവർത്തകർക്ക് സധൈര്യം അവരുടെ പണിയെടുക്കാനുള്ള ആ ഒരു അംഗീകാരം സമൂഹം നൽകണം. ഇത്തരം പ്രവർത്തികൾ, അതായത് ചോദ്യം ചോദിക്കുന്നവരെ ഇല്ലാതാക്കുന്ന, കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ ഇല്ലാതാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ മാധ്യമപ്രവർത്തകർ കൂട്ടായി ശബ്ദമുയർത്തണമെന്ന് ശ്രീ റോയ് മാത്യു ആവശ്യപ്പെട്ടു. അപ്പൊ ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ എന്റെ സഹപ്രവർത്തകരായ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതാണ്, നമുക്ക് സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇല്ലാതാവുകയാണോ എന്ന് ഭയപ്പെടുന്നു. ആ ഒരവസ്ഥ, അതായത് ഈ നമുക്കൊരു സ്വതന്ത്രമായി ചോദ്യം ചോദിക്കാനോ അന്വേഷണം നടത്താനോ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനോ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണേണ്ടതും നമ്മൾ അന്വേഷിക്കേണ്ടതുമായത്. അവിടെയാണ് പ്രദീപിൻ്റെയും ബഷീറിൻ്റെയും മരണം നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മളെ പിന്നോട്ട് വലിക്കുന്നതുമായ ചില സത്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ആക്സിഡൻ്റായി തന്നെയാണ് പ്രദീപ് മരിച്ചതെങ്കിൽ അതങ്ങനെ ആവട്ടെ, പക്ഷെ അതല്ല, ഇനിയും ക്ലിയർ ചെയ്യാത്ത കുറേ സംശയങ്ങൾ നിൽക്കുകയാണ്. ആ സംശയങ്ങളിലാണ് സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണാധികാരികൾ ഒരു മറുപടി കണ്ടുപിടിക്കേണ്ടത്. ആ മറുപടിക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ പോരാട്ടം. അതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ടും എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നിങ്ങളിതിനെ കാണണം. അതിനാവശ്യമായ തരത്തിലേക്കുള്ള നിങ്ങളുടെ സഹകരണമാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുക. കാരണം നമ്മൾ വരും തലമുറയുണ്ട്, നമ്മൾ തൊട്ടു പിന്നാലെ വരുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് പോലും ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതായി പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. ഇത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, പൊതുകാര്യ പ്രവർത്തകർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. അവർക്കും സധൈര്യം ഈ സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കാനും കാര്യങ്ങൾ തുറന്നു പറയാനും സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞു.
ഇത് ഇപ്പൊ നടന്നിട്ടുള്ള ഈ സംഭവം മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു ഒരു സന്ദേശം മാത്രമല്ല, പൊതുമണ്ഡലത്തിന് കൂടിയുള്ള ഒരു ശക്തമായ സന്ദേശമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഷീർ മരിച്ചിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞു. ബഷീർ എങ്ങനെയാണ് മരിച്ചതെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നും നമുക്കറിയാം. ഇപ്പം പ്രദീപ് എന്ന് പറഞ്ഞ ആള് അയാൾ നിർഭയനായിട്ടുള്ളൊരു പത്രപ്രവർത്തകനായിരുന്നു, നിർഭയനായിട്ടുള്ളൊരു പത്രപ്രവർത്തകൻ. അയാളുടെ പിന്നെ പിന്നെ വീഡിയോകളൊക്കെ പിന്നെ നമുക്ക് പൂർണ്ണമായി തന്നെ കാണാൻ പോലും ബുദ്ധിമുട്ടായ നിലയിലുള്ള അഗ്രഷനായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അഗ്രഷനുള്ളൊരു മനുഷ്യനെ അവനെ കൊല്ലാനാരാണ് അനുവാദം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അവന് ജീവിക്കണ്ടേ? ഇവിടെ അഗ്രസീവായിട്ട് പറയുന്ന ഒരാളെ കൊല്ലാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ? അനുവദിക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പട്ടാപ്പകല് മൂന്നര മണി സമയത്ത് ഒരു ഹൈവേയിൽ നിർഭയനായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, ഒരു പൗരൻ, അയാളുടെ തലയിൽ കൂടി പിന്നെ ഒരു ലോറി കയറി ഇറങ്ങി പോവുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ സ്വയം വിമർശനപരമായി ഇതിനെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒരു മാസമാവുകയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചിട്ട്. എന്ത് പ്രതികരണം നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ നെഞ്ചത്തോട്ട് കൈതിരിച്ച് ചോദിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക്. എസ് വി പ്രദീപിനെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കാളികളായി. തീർച്ചയായും ഇത് അന്വേഷിക്കണം. ഇതിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോകണം. വേണമെങ്കിൽ CBI അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഇവിടെ കുറ്റകരമായ അനാസ്ഥയാണ് അധികാരികളും അന്വേഷണ സംഘവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് പരിഹരിച്ച് വേണ്ട സത്വര നടപടികൾ കൈക്കൊള്ളണം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ DGP, ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകാനും തീരുമാനമായിട്ടുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.